ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഓണറബിൾ പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ കെ രവീന്ദ്രനാഥ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബഹുമാനപ്പെട്ട രജിസ്ട്രാർ പ്രൊഫസർ എം വി ജോസഫ്, ബോട്ടണി ഡിപ്പാർട്ട്മെൻ്റ് തലവൻ ഡോക്ടർ സാബു, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് വളരെ വളരെ സന്തോഷവാനാണ്. 7-ാം തീയതി ഇത് ഇനോഗ്രേറ്റ് ചെയ്തപ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥയല്ല ഇന്ന് എൻ്റെ മാനസികാവസ്ഥ. വളരെ വളരെ സന്തോഷം. ചരിതാർത്ഥ്യം, എന്തോ കൊച്ചു കാര്യങ്ങൾ ഈ നാട്ടിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു തോന്നൽ. ഈ യൂണിവേഴ്സിറ്റിക്കും ഈ വൈസ് ചാൻസലർക്കും ഈ രജിസ്ട്രാർക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കമ്മ്യൂണിറ്റിക്കും മൊത്തവും കടപ്പാട് നിങ്ങളോട് മാത്രം. ഈ നാട്ടുകാരോട് ഞങ്ങൾക്ക് കടപ്പാട്. യൂണിവേഴ്സിറ്റി മുന്നോട്ട് വെച്ച ഒരു പുതുമയുള്ള പരിപാടി നിങ്ങൾ ഏറ്റെടുത്തു. നിങ്ങളിത് മനസ്സിലാക്കി. നിങ്ങൾക്ക് നന്ദി, നിങ്ങൾക്ക് ആശംസകൾ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാ അർത്ഥത്തിലുമുള്ള നന്മകളും ആശംസകളും നേർന്നുകൊള്ളട്ടെ. ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നത് ഡോക്ടർ സാബു ആൻഡ് ഹിസ് ഗ്രൂപ്പ്, ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ബോട്ടണിയിലെ സാബു ആൻഡ് ഹിസ് പ്രൊഫഷണൽ ഫാമിലി, പ്രൊഫസർ ജോസഫ് ആൻഡ് ഹിസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫാമിലി, മൈ പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ രവീന്ദ്രനാഥ് ആൻഡ് ഹിസ് ഗ്രൂപ്പ് അണ്ടർ ഹിസ് ഓഫീസ്. ഈ ഇവൻ്റ് ഏറ്റെടുത്ത് നടത്തിയ കമ്പനി എസ്റ്റേറ്റ് ഓഫീസിലെ ഡോക്ടർ ശ്രീ ഭാസ്കരനും അദ്ദേഹത്തിൻ്റെ ഓഫീസും ഉൾപ്പെടുന്ന ഫാമിലി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 2200-ഓളം വരുന്ന എല്ലാ സ്റ്റാഫ് അംഗങ്ങളും, ഈ നാട്ടിലെ മീഡിയ, ഫോക്കസ് ചാനൽ, പത്രമാധ്യമങ്ങൾ, അമ്മമാർ, കുട്ടികൾ, നാട്ടുകാർ, രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാവരോടും നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. ഞാൻ 7-ാം തീയതി വന്നു പോയെങ്കിലും ദിവസവും നടക്കുന്ന കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് വേണ്ട അളവിൽ, ഞാൻ ആഗ്രഹിച്ച തരത്തിൽ വിഭവങ്ങൾ വിളമ്പാൻ സാധിച്ചില്ല എന്നുള്ള ദുഃഖം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ വിഭാവനം ചെയ്തത് ഇതിനേക്കാളും ഒരു വലിയ ഫെസ്റ്റിവലായിരുന്നു. അഗ്രി ഫെസ്റ്റിവൽ ഇതിനേക്കാളും വലുത്, ഫുഡ് ഫെസ്റ്റിവൽ, ഫ്ലവർ ഫെസ്റ്റിവൽ, ഫ്രൂട്ട് ഫെസ്റ്റിവൽ, ഫാഷൻ ഷോ, ഇതെല്ലാം ഇതിനേക്കാളും 2-3 ഇരട്ടി വലുപ്പത്തിലുള്ളതായിരുന്നു. ഇതിൽ മിസ് ചെയ്യുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, മെഡിക്കൽ സയൻസ്, എൻജിനീയറിംഗ് ഏരിയാസ്, കോക്കനട്ട് ബോർഡ്, വെറ്ററി സയൻസ്, ഫിഷറി സയൻസ്, ഇങ്ങനെയുള്ള വിവിധ മേഖലകൾ കൂടി ഇത് വരേണ്ടതായിരുന്നു. വന്നില്ല. തുടക്കത്തിൽ ഞങ്ങൾ പഠിക്കുകയാണ്. തീർച്ചയായും അടുത്ത കൊല്ലം ഞാൻ ഡോക്ടർ സാബുവിനോട് തന്നെ പറയുന്നു, ഈ ഉത്തരവാദിത്വം ഡോക്ടർ സാബു ആൻഡ് ഫാമിലി, പ്രൊഫഷണൽ ഫാമിലി അടുത്ത കൊല്ലം ഏറ്റെടുക്കും. അതിൻ്റെ ടൈം ഫ്രെയിം 15-ഡിസംബർ ഇടയ്ക്കുള്ള 10 ദിവസമായിരിക്കും. അതിൻ്റെ പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങണം. അതൊരു വലിയ ഷോ ആയിരിക്കണം. ഇതിൻ്റെ 3-4 ഇരട്ടി സ്റ്റാളുകൾ ഉണ്ടായിരിക്കണം. ഇതിനേക്കാളും വമ്പിച്ച ഒരു ജനമുന്നേറ്റം ഉണ്ടാകണം. ഈ നാട്ടിൽ നാട്ടുകാർ നമുക്ക് ഇന്ന് വളരെ സ്ട്രെങ്താണ് തന്നിരിക്കുന്നത്, ഒരു കോൺഫിഡൻസാണ് തന്നിരിക്കുന്നത്. ഒരു യൂണിവേഴ്സിറ്റി അവർ കെട്ടിപ്പുണർന്നിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. നിങ്ങളും ഞങ്ങളും ഒരുമിച്ച് പോകുന്ന ഒരു മാനസികാവസ്ഥ ഇന്നുണ്ട്. എനിക്കിന്ന് ധൈര്യമുണ്ട്. നിങ്ങളോടൊന്നിച്ച് ഈ യൂണിവേഴ്സിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങളുണ്ടാക്കി. നമുക്കങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഏത് സംസ്ഥാനത്തിൻ്റെയും ഏത് രാജ്യത്തിൻ്റെയും പുരോഗതി കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഞാനിവിടെ 5:30 ഫോക്കസ് ചാനലിൽ കൂടി ഇത് വീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ
എൻ്റെ മനസ്സിൽ വന്നത് ഒരു ഡിസംബർ അടുത്ത 12 മാസം വെയിറ്റ് ചെയ്താൽ ഇതുപോലെ ഒരു വലിയ മെഗാഷോ ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി വയ്ക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ എഡ്യൂക്കേഷൻ ഷോ ഉണ്ടാവാം, ഇവിടുത്തെ ന്യൂട്രിഷൻ ഷോ ഉണ്ടാവാം, ഇവിടെ വിമൻ വേണ്ടിയുള്ള പരിപാടി ഉണ്ടാവാം, ഇവിടെ പലതരത്തിലുള്ള വികസന പരിപാടികളും നടത്താം. ഒരുപക്ഷെ ഞാൻ എഗെയിൻ ഡോക്ടർ സാബുവിനോട് ആവശ്യപ്പെടുകയാണ്, വരുന്ന മഴ തുടങ്ങുന്നത് ജൂണിലാണ്, ജൂണിൽ മഴ തുടങ്ങുന്നതിന് തൊട്ട് മുന്നിലായി ഒരു ഫാം ഫെസ്റ്റിവൽ, ഒരു 5 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന അഗ്രി ഫെസ്റ്റിവൽ മാത്രം, അവിടെ ചെടികളും വിത്തുകളും മാത്രം, ഇവിടെ നിറച്ച് അംഗീകൃത നഴ്സറികളും ഗവൺമെൻറ് നഴ്സറികളും മാത്രം വന്ന് ഈ നാട്ടുകാർക്ക് വാങ്ങാനുള്ള നല്ല ക്വാളിറ്റിയുള്ള ചെടികളും വിത്തുകളും, പറ്റുമെങ്കിൽ ആടിൻകുട്ടി, കോഴിക്കുഞ്ഞ് ഇങ്ങനെയുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ സാധനവും വിൽക്കാനുള്ള, അത് വാങ്ങാനുള്ള ഒരവസരം ഉണ്ടാക്കണം. അത് നമ്മുടെ ഇടയ്ക്കുള്ള അടുത്ത ഡിസംബറിന് മുമ്പുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ തൈകളെല്ലാം നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നാട് കൂടുതൽ ഹരിതാഭമാകും, കൂടുതൽ മാവിൻ തൈകൾ, തെങ്ങിൻ തൈകൾ, പൂച്ചെടികൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും, നല്ല വിത്തുകളെത്തും. അതിനുവേണ്ടി നമുക്കൊരു 7 ഡേയ്സ്, വൈറ്റ് 7 ഡേയ്സ് ഉള്ള ഒരു ഫാം ഫെസ്റ്റിവൽ, ഫാർമേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചുള്ള ഒരു ഫെസ്റ്റിവൽ നമുക്ക് ഓർഗനൈസ് ചെയ്യണം, ഓർഗനൈസ് ചെയ്യും എന്ന് ഞാനിവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് എന്നോടൊപ്പം നിന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ, അവർ പ്രത്യേകം നന്ദി അർഹിക്കുന്നു. അവരുടെ പേരിലുള്ള കടപ്പാട് കൂടി ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നു. ഇനി എനിക്ക് അവസാനമായി പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് കാണിച്ച ഈ വായ്പ, ഈ യൂണിവേഴ്സിറ്റിയുള്ള സ്നേഹം ഇത് നിലനിർത്തണം. ഒന്ന്, നിങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി അകത്തുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് കൊണ്ടുവരണം. 2, യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് കയറി വരണം. യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ അമ്മമാരും കുട്ടികളും പിതാക്കന്മാരും എല്ലാം കയറി വരണം. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് തീർക്കാൻ നിങ്ങൾ വരണം. വൈസ് ചാൻസലർ എന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും വഴിവിട്ട് പോണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ, ന്യായമായ കാര്യങ്ങളാണ് നിങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളത് ചെയ്യാൻ തയ്യാറാണ്. ഇവിടെ വേണ്ടത് നിങ്ങളും ഞങ്ങളുമല്ല, നമ്മൾ എന്ന് പറയുന്ന നാട്ടുകാരും യൂണിവേഴ്സിറ്റിയും എന്ന് പറയുന്ന ഒരൊറ്റ ഘടകം ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റി വികസിപ്പിക്കണം. യൂണിവേഴ്സിറ്റിക്ക് അറിയാം, 3 ലക്ഷം കുട്ടികൾക്ക് പരീക്ഷ നടത്തി ക്ലാസ് എടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പരിപാടി കൃത്യമായി നടത്താൻ യൂണിവേഴ്സിറ്റിക്ക് അറിയാം, അതിലൊരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഇനി പരീക്ഷകൾ സമയത്ത് തന്നെ നടത്തും, ഇവാലുവേഷൻ സമയത്ത് നടത്തും, സർട്ടിഫിക്കറ്റ് സമയത്ത് കൊടുക്കും, RB സമയത്ത് നടത്തും, അതിനൊന്നും ഇനി ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നമ്മുടെ സ്റ്റാഫുകളെല്ലാവരും കുട്ടികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കഴിഞ്ഞു, അവരിനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല. അവരൊരു പുതിയ സേവന കൾച്ചറിലേക്ക് വന്നു കഴിഞ്ഞു, അതൊരു ബുദ്ധിമുട്ടായി മാറില്ല. പക്ഷെ അതിനപ്പുറം ഈ സമൂഹത്തിന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാം എന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 3 പഞ്ചായത്തിലെയും പ്രസിഡന്റുമാരും അതിലെ മെമ്പർമാരും യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ യൂണിവേഴ്സിറ്റി എങ്ങനെ ഈ സമൂഹത്തിന് ഫ്രണ്ട്ലി ആക്കാം, സമൂഹത്തിന് ഫലപ്രദമാക്കാം, പ്രയോജനപ്രദമാക്കാം എന്നുള്ള പദ്ധതികൾ കൊണ്ടുവരണം. ഓരോന്നോരോന്ന് നമുക്ക് ഒന്നിച്ച് നടപ്പാക്കണം. ഈ യൂണിവേഴ്സിറ്റി നാട്ടുകാരുടെ യൂണിവേഴ്സിറ്റി, കമ്മ്യൂണിറ്റിയുടെ യൂണിവേഴ്സിറ്റി എന്ന തലയിലേക്ക് ഉയർത്തണം. നിങ്ങളെല്ലാം സഹകരിക്കണം. ഞാൻ വളരെ വളരെ സന്തോഷവനാണ്. നമുക്കിതുപോലെ ഒന്നിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ വമ്പിച്ച മാറ്റം വരുത്താൻ പറ്റും എന്നതിലുപരി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ വന്നതിന് ശേഷം കൊണ്ടുവന്ന ചില പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ മുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കണം, നിങ്ങളത്തോട് ചോദിക്കണം, 6 മെഗാ പ്രോജക്റ്റുകൾ കഴിഞ്ഞ 18 മാസം അഹോരാത്രം പണിയെടുത്ത് കൊണ്ടുവന്ന 6 മെഗാ പ്രോജക്റ്റുകൾ എന്തുകൊണ്ട് തടസ്സപ്പെടുന്നു,
എന്തുകൊണ്ട് ഇവിടെ നടപ്പാക്കിക്കൂടാ? ഇലക്ട്രോണിക് പാർക്ക് എന്തുകൊണ്ട് നടപ്പാക്കിക്കൂടാ? ദുബായ് മോഡലുള്ള എജു സിറ്റി എന്തുകൊണ്ട് ഇവിടെ നടപ്പാക്കിക്കൂടാ? ഒരു ബസ് സ്റ്റാൻഡ് എന്തുകൊണ്ട് ഇവിടെ നടപ്പാക്കിക്കൂടാ? ഒരു ഗ്രീൻ സ്പോർട്സ് കോംപ്ലക്സ് എന്തുകൊണ്ട് ഇവിടെ നടപ്പാക്കിക്കൂടാ? ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ക്ലബ് എന്തുകൊണ്ട് ഇവിടെ നടപ്പാക്കിക്കൂടാ? എന്തുകൊണ്ട് 550 ഏക്കറിനെ ഒരു എസ്തെറ്റിക് ഗ്രീൻ ക്യാമ്പസ് ആക്കി മാറ്റിക്കൂടാ? എന്തുകൊണ്ട് ഈ ക്യാമ്പസിനെ ഒരു മോഡേൺ ക്യാമ്പസ് ആക്കി മാറ്റിക്കൂടാ? എന്തിന് നിങ്ങൾ തടസ്സം നിൽക്കുന്നു എന്ന് നിങ്ങൾ ഈ തടസ്സം നിൽക്കുന്നവരോട് ചോദിക്കണം എന്നുള്ള ആഹ്വാനത്തോടുകൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപി നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി വിവാദങ്ങൾ പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ വളരെ ഗംഭീരമായി അവസാനിപ്പിച്ചിരിക്കുന്നു. വളരെ ജനപങ്കാളിത്തം കൊണ്ടും ജനങ്ങളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനം കൊണ്ടും വളരെ ഗംഭീരമായി അവസാനിച്ചിരുന്നു. എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു അവസാന നിമിഷത്തെ ജനങ്ങളുടെ ഈ പങ്കാളിത്തം എങ്ങനെ നോക്കിക്കാണുന്നു? ഭയങ്കര സന്തോഷം, ഭയങ്കര ഊർജം കിട്ടിയിരിക്കുന്നു എനിക്ക്. എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ കൂടുതൽ എനർജിയായി. ഞാൻ കുതിച്ചു ചാടും, മുന്നോട്ട് ചാടും. ആ ജനം ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ ജനത്തിന് വേണ്ടി ചെയ്യാവുന്ന മാക്സിമം ചെയ്യും. എല്ലാ 3 മാസങ്ങളും ചിലപ്പോൾ വേണമെങ്കിൽ, ഞാൻ പറയില്ലേ, ഫാം ഫെസ്റ്റിവൽ പറഞ്ഞില്ലേ, ഫുഡ് ഷോ നടത്താൻ പറ്റും, എഡ്യൂക്കേഷൻ ഷോ നടത്താൻ പറ്റും, ന്യൂട്രീഷൻ ഷോ നടത്താൻ പറ്റും, കുട്ടികൾക്ക് വേണ്ടിയുള്ളത് ചെയ്യാൻ പറ്റും, അമ്മമാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും, കൃഷിക്ക് ചെയ്യാൻ പറ്റും, കാറ്റിൽ ഷോ നടത്താൻ പറ്റും. അങ്ങനെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നറിയാം. നമ്മുടെ മെയിൻ ഷോ അവിടെ എന്താണ്? വിദ്യാഭ്യാസം, പരീക്ഷ, അതൊക്കെ ഒരു സൈഡ് നടക്കും. ഇത് സാമൂഹ്യ സേവനം, അത് ഗംഭീരമായിട്ട് നടത്തും. ഇനി ഭയങ്കര ഊർജ്ജമാണ്, ഇനി മുന്നോട്ട്. ഇത് തീർച്ചയായും ഒരു പ്രചോദനമാണ് സാർ. തത്സമയ സംപ്രേഷണത്തിൽ നമ്മൾ വിവിധ ആളുകളോട് സംസാരിച്ചപ്പോൾ പലരും പറഞ്ഞത് ഒരു വൈകാരിക രീതിയിലായിരുന്നു. ഞങ്ങൾക്ക് ഈ വേദി വിട്ടു പോകാൻ തോന്നുന്നില്ല, ഞങ്ങൾക്ക് ഈ മേള ഇനിയും നീട്ടണമെന്ന് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും എല്ലാവരും അഭിപ്രായപ്പെടുന്ന സാഹചര്യത്തിൽ മുഴുവൻ ക്രെഡിറ്റും താങ്കൾക്ക് മാത്രം, സാറിന് മാത്രം. ഞാൻ അങ്ങനെയല്ല ക്രെഡിറ്റ്, ഞാൻ പറയണത് ഒന്നിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. ഞാൻ ഈ കുടുംബത്തിൻ്റെ ഒരു നാഥനെന്ന് വെച്ചോളൂ. ഈ സിൻഡിക്കേറ്റുകാരും 2200 സ്റ്റാഫും ഇന്ന് ആട്ടുകാരും എല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഒന്നിച്ചൊരു മുന്നേറ്റം അവിടെയല്ലേ. അവിടെ ഒന്നിച്ചവർ വന്നതിലാണ് എനിക്ക് സന്തോഷം. അപ്പോൾ എൻ്റെ ഊർജ്ജം ഇപ്പോൾ കൂടി. ഇനിയിപ്പോൾ എനിക്ക് തീരുമാനമെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വേണ്ടി വന്ന ഒരു പെർമനൻറ്റ് എക്സിബിഷൻ ഗ്രൗണ്ടാക്കി മാറ്റും. സ്ഥിരമായിട്ട് ഇവിടെ പ്രോഗ്രാം, മനുഷ്യന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാംസ് ഇവർ ചെയ്യും. ഇവർ ഏറ്റെടുത്തിരിക്കുകയല്ലേ, ഇവർക്ക് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രത്തോളം ജനപങ്കാളിത്തം ഉണ്ടാവുന്നു. ഞാൻ പേടിച്ച് തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്. എല്ലായിടത്തും നിന്ന് എതിർപ്പല്ലേ. ഇപ്പം എനിക്ക് പേടിയില്ല. നടക്കാൻ പോകുന്നില്ല, ഇത് പരാജയപ്പെടുമെന്നൊരു ഒരു വെല്ലുവിളി സ്വരത്തിൽ പറഞ്ഞു. അവർക്കൊരു മറുപടി എന്ന രീതിയിൽ സാർ എന്താണ് പറയുന്നത്? മറുപടി ഇവർ കൊടുത്തത്, നാട്ടുകാർ കൊടുത്ത ഏറ്റവും വലിയ മറുപടി. ഞാൻ പേടിച്ചാ നിന്നത്, ഈ അമ്മമാരും കുട്ടികളും നാട്ടുകാരുമാണ് ബെസ്റ്റ് മറുപടി കൊടുത്തത്. അവർക്ക് മനസ്സിലായി നമ്മൾ ചെയ്യാൻ പോണ നാട്ടുകാർക്ക് വേണ്ടിയാണ്. കാട് പിടിച്ച് കിടന്നാൽ പോരാ, മനുഷ്യന് ഗുണം വേണം. ഏ സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്താൽ പോരാ. ഇതിപ്പോൾ ഇത്രയും തൈ വിറ്റ് കഴിഞ്ഞാൽ എത്ര മരം വളരുമെന്നറിയോ, എത്ര ചെടി വളരും. വേറൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അതായത് ഒരു ഇതാണ്, പൊതുവിൽ ഒരു സാധാരണക്കാർ അഭിപ്രായപ്പെട്ടിരുന്നു ഈ മേള സൗജന്യമാക്കുകയായിരുന്നെങ്കിൽ കൂടുതൽ ഉപകാരപ്രദമായി. ഒരു 20 രൂപ മേടിക്കുന്നു കൂടുതൽ സൗകര്യം. അത് ഭാവിയിലെന്നറിയോ, അതെന്തെന്നറിയോ, അത് സാധിക്കത്തില്ല. യൂണിവേഴ്സിറ്റിക്ക് സാമ്പത്തികം വളരെ മോശമാണ്. ഞങ്ങൾ മൈനസിൽ റൺ ചെയ്യാണ്, -55. ഇതിന് ചിലവെങ്കിലും വരുത്തണ്ടേ? ലാഭം വേണ്ട, ചിലവ് നടത്തി കിട്ടിയാൽ മതി, അതിനു വേണ്ടിയുള്ളൂ. ഇപ്പം തന്നെ ലാഭം കാര്യമായിട്ടില്ലെന്നാണ് കണക്കുകൾ പറയുന്നത് കേട്ടാ. വരും വർഷങ്ങളിൽ തീർച്ചയായും മേള പ്രതീക്ഷിക്കാം. എല്ലാം ഞാൻ വർഷങ്ങളിൽ എന്നതിലുപരി ആയിക്കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് 2.5 കൊല്ലമുള്ള ഇവിടെ വയസ്സാസ്ഥാനുള്ള ആയുസ് 2.5 കൊല്ലം ഉണ്ടാവും. 2.5 കൊല്ലം ഉണ്ടാവും. മഴ സമയത്ത് ഫാം ഫെസ്റ്റിവൽ ഉണ്ടാവും. ഡിസംബറിൽ ഒരു ഇതിനേക്കാളും ഗംഭീരമായ ഷോ ഉണ്ടാവും, ട്രേഡ് ഷോ പോലെ ഉണ്ടാവും. വിശ്വാസത്തിൽ തന്നെയാണ്, അങ്ങ് ഊർജ്ജസ്വലനാണ്. വെരി ഹാപ്പി. എൻ്റെ ഞാൻ പറയില്ല, എൻ്റെ എനർജി ലെവൽ വളരെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദീസ് പീപ്പിൾ. കേട്ടോ, നിങ്ങളും സഹകരിക്കണം. ഫോക്കസ് എക്സലന്റ് ജോബ്. നടക്കാം 1-2 ദിവസം. അത് നമ്മൾ മീഡിയ ഭാഗത്ത് നിന്ന് നമ്മൾ പലപ്പോഴും കേട്ടിരുന്നു. അതാണ് ഒരു സാർ ഓവർകം ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ചാനലുകാര് നിങ്ങൾ ഫോക്കസുകാർ വളരെ ഇവരെ അടുത്തേക്ക് കൊണ്ടെത്തിച്ചു ലൈവായിട്ട്. അതൊരു വല്ല ചേഞ്ച് ഉണ്ടാക്കി കേട്ടോ. അത് വലിയ, ഞങ്ങളും ഒരുപാട് സന്തോഷിക്കുന്നു സാർ. ഇത്തരം ഒരു അവസരത്തിൽ താങ്കളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ നിറഞ്ഞ സന്തോഷം. വരും വർഷങ്ങളിലും മേള ഞങ്ങൾക്ക് കൂടി കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് നിറഞ്ഞ സന്തോഷത്തോടുകൂടി പ്രതീക്ഷിക്കുന്നു. ഇത്തരം ഒരു മേള സംഘടിപ്പിച്ചതിൽ ഇവിടെ വന്ന ഓരോ ജനങ്ങളും, തത്സമയ സംപ്രേഷണം കാണുന്ന ഓരോ ജനങ്ങളും താങ്കളോട് എന്നും എന്നും അവരുടെ മനസ്സിൽ ഒരു സ്നേഹം ഉണ്ടാവും. നിറഞ്ഞ സന്തോഷം സാർ. താങ്ക് യു, താങ്ക് യു. വളരെ വളരെ നല്ല പ്രതികരണം അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നു. നമ്മൾക്ക് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ചില വാക്കുകൾ അദ്ദേഹം ഈ വേദിയിൽ വെച്ച് നമ്മോട് പറഞ്ഞിരിക്കുന്നു. ഒരുപാട് സന്തോഷം. തത്സമയ സംപ്രേഷണം ഇനിയും തുടരും. കാണുക.
സ്പെഷ്യൽ